മോഹൻലാൽ നായകനായെത്തുന്ന ബ്രഹ്മാണ്ട ചിത്രമാണ് മരക്കാർ, അറബിക്കളുടെ സിംഹം. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രം അടുത്ത വർഷം മാർച്ചിന് തിയേറ്ററിലേക്ക് എത്തും എന്നാണ് സൂചനകൾ. എന്നാൽ പ്രിയദർശന്റെ വാക്കുകൾ പറയുന്നത് മാർച്ച് 19 ഇറക്കാൻ വേണ്ടി മരക്കാർ വർക്കുകൾ തീർക്കില്ല എന്നാണ്. മരക്കാർ വർക്ക് തീർന്ന് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയാൽ മാർച്ച് 19 ഇറക്കും, അല്ലാതെ ഒരു കോംപ്രമൈസും ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് പ്രിയദർശന്റെ വാക്കുകൾ. ബെസ്റ്റ് റിസൾട്ട് വന്നാലേ മരക്കാർ നമുക്ക് മുന്നിലേക്ക് എത്തത്തുള്ളൂ, അത് തന്നെ മതിയെന്നും ആരാധകരും നമ്മളും ഒരുമിച്ച് പറയുകയാണ്. ഇപ്പോൾ തന്നെ മലയാള സിനിമയിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ചിത്രമായ മരക്കാർ മലയാള സിനിമയിലെ പല റെക്കോർഡുകളും ഓരോന്നോരോന്നായി തകർത്തുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗൾഫ് റിലീസ് റൈറ്റ്സ് സ്വന്തമാക്കിയ ഈ ചിത്രം മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ റിലീസ് കൂടിയായിരിക്കും. ഈ സിനിമയ്ക്ക് വേണ്ടി പ്രോജക്ട് ഡിസൈൻ ചെയ്തത് പ്രശസ്ത ആർട്ട് ഡയറക്ടറായ സാബു സിറിലാണ്. ഇപ്പോഴിതാ ഈ അടുത്തിടെ സമാപിച്ച ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിലെ തന്റെ കരിയറിലെ മികച്ച ആർട്ട് വർക്കുകളെ കുറിച്ച് നടത്തിയ ചർച്ചയിൽ സാബു സിറിൽ പറഞ്ഞത് തന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ് മരക്കാർ എന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: മരക്കാരന്റെ ബജറ്റ് കേട്ടാൽ നിങ്ങൾ ഒരുപക്ഷെ വിശ്വസിക്കില്ലായിരിക്കും, ഒരു മലയാള പടത്തിന് ഇത്രയും വലിയൊരു തുക മുടക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് വരെ സംശയം തോന്നിയേക്കാം. ഇതൊരു മൈൽ സ്റ്റോൺ ആയിരിക്കും, എന്റെ കരിയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നുമാകും. 100 കോടി രൂപയ്ക്ക് മുകളിൽ മുടക്കിയ ഈ ചിത്രം നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ, മൂൺഷൂട്ട് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ സന്തോഷ് ടി കുരുവിള, കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ബാനറിൽ ഡോക്ടർ സി ജെ റോയ് എന്നിവർ ചേർന്നാണ്. മോഹൻലാലിനൊപ്പം വമ്പൻ താരനിര അണിനിരക്കുന്ന ഈ ചിത്രം 5 ഭാഷകളിൽ ആയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ ചിത്രം നടത്തിയ പ്രീ റിലീസ് ബിസിനസ് ഒരുപാട് വലുതാണ് എന്ന് യുവ സൂപ്പർ താരം പൃഥ്വിരാജ് സുകുമാരൻ അടുത്തിടയ്ക്ക് പറയുകയും ചെയ്തു. ഇതൊക്കെ തന്നെ ചിന്തിക്കുമ്പോൾ പല റെക്കോർഡുകളും ഇനി മരക്കാർ എന്ന സിനിമയുടെ പേരിലാകും എന്ന് ഉറപ്പിക്കാവുന്ന കാര്യമാണ്.